ഹായ് ഫ്രണ്ട്സ് ഇന്ന് സീന എഴുതിയിരിക്കുന്നൊരു മേലിൽ കിടക്കാം മാഡം എൻ്റെ പേര് സീന ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിവാഹിതയാണ് ഞാൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ് എൻ്റെ അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അമ്മയും അച്ഛനെ സഹായിക്കാൻ പോകുമായിരുന്നു അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത് എനിക്ക് മൂത്തൊരു ചേട്ടനുണ്ട് പക്ഷേ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി പിരിഞ്ഞു അതിന് കാരണം ഞാൻ വെളുത്ത് തുടുത്ത് സുന്ദരിയായിരുന്നു അച്ഛൻ സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു അയാളുടെ മോളാണ് ഞാനെന്ന് പറഞ്ഞ് അച്ഛൻ വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് ചേട്ടനെയും കൊണ്ടാണ് അച്ഛൻ പോയത് പിന്നീട് അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് എന്നെ വളർത്തിയത് വളർന്നു വന്നപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചറിയാറായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മ അതിന് കൈമളർത്തുക ാണ് ചെയ്തത് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മുതലാളി തന്നെയാണെന്നാണ് എന്താ അങ്ങനെ കൺഫ്യൂഷൻ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു നിന്റെ അച്ഛനുമായിട്ടും മുതലാളിയുമായിട്ടും എനിക്ക് ഒരേപോലെ ബന്ധമുണ്ടായിരുന്നു അമ്മ എന്തിന് ഇത്രയൊരു കാര്യത്തിന് പുറപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അന്ന് അങ്ങനെയായിരുന്നു നിന്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തിയത് പുള്ളി പിന്നീട് സ്ഥിരമായിട്ട് ഓരോ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി നിന്റെ അച്ഛൻ ഇവിടെ തരുന്ന കാശ് വളരെ കുറവായിരുന്നു അദ്ദേഹം എന്നെ ആരും അറിയാൻ സഹായിച്ചു പല പൺസൈറ്റുകളിലും എന്നെ കൊണ്ടുപോയി സുന്ദരനായി അദ്ദേഹം എന്നോട് താല്പര്യം കാണിച്ചുകഴിഞ്ഞപ്പോൾ മോളെ എൻ്റെ മനസ്സ് കൈവിട്ടുപോയി അങ്ങനെ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിയായിരിക്കും നീയെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെയായി എവിടെയുണ്ട് ആ മുതലാളിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞാൻ പേടിച്ച് പിന്നെ പുള്ളിയുടെ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആ അധ്യായം അവിടെ വെച്ച് കഴിഞ്ഞു പിന്നീട് അമ്മ പുള്ളിയെ കണ്ടിട്ടില്ലേ എനിക്കാണെങ്കിൽ പുള്ളിക്കാരനെ കാണാൻ ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇടീ അതിനൊന്നും തുനിയാതിരിക്കുന്നതാണ് നല്ലത് പുള്ളിക്ക് നമ്മളോട് അങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും കാണില്ല വലിയ കുടുംബക്കാരാണ് മോളാണെന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹം മോളാണെന്ന് അംഗീകരിക്കുമോ നമുക്ക് വേണ്ട പൈസയോ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടില്ല പിന്നെ എന്തിനാണ് അയാളുടെ പുറകെ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനല്ല അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് അപ്പം അമ്മ പറഞ്ഞു ശരി ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തെ കാണാൻ പോകാം പക്ഷേ നീ കൂടുതലായൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓർത്തു എന്തായാലും എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ എൻ്റെ അച്ഛനല്ല അപ്പോൾ ഇതായിരിക്കും യഥാർത്ഥ അച്ഛൻ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വീട്ടിൽ പോയി മാഡം വലിയൊരു ബംഗ്ലാവ് വേണം അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് അപ്പം അമ്മ പറഞ്ഞു മുതലാളിയുടെ കൂടെ ഒത്തിരി വർഷം ജോലി ചെയ്ത ഒരു പണിക്കാരിയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് ഇപ്പോൾ നടക്കാനൊക്കെ പറ്റും എങ്കിലും ഉണ്ട് എന്നെ ും അയാൾ അടിമുടി നോക്കി എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അമ്മ അതൊക്കെ പറഞ്ഞു ഇവൾക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാണെന്നും അപ്പോൾ പുള്ളി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ പണ്ടത്തെപ്പോലല്ല അവശതകളൊക്കെയാണ് ദേ ഇളയ മകനും മരുമകളുമൊക്കെയുണ്ട് അവരുടെ കസ്റ്റഡിയിലാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സഹായിക്കാനോ പറ്റില്ലെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു വിളോട് ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതും അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ അതിനു പറ്റിയ സിറ്റുവേഷൻ അല്ലെന്ന് അമ്മ പറഞ്ഞു സഹായമൊന്നും വേണ്ടെന്ന് അപ്പോൾ പുള്ളി ഓപ്ഷൻ ഇങ്ങനെ വെച്ചു ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിരുന്നു ആ പെൺകുട്ടി അങ്ങ് പോയി ഇവിടെ മകനും മരുമകളുമൊക്കെ വല്ലാത്ത ബിസിയാണ് ഒരു കാര്യം ചെയ്യേ ഇവിടുന്ന് അരമണിക്കൂർ ദൂരമല്ലേ ഉള്ളൂ നിൻ്റെ വീട്ടിലേക്ക് നീ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഇവിടെ വാ എന്നിട്ട് വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പോൾ തിരിച്ചുപോയിക്കൂ ഹോം നേഴ്സായിട്ട് ഇവിടെ നിൽക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി പക്ഷേ ആ സമയത്ത് നിനക്ക് നല്ല കാശും എൻ്റെ മകൻ തരും അതുമാത്രമല്ല അപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും വേറെ ചില പണത്തിൻ്റെ സോഴ്സും ഉണ്ട് എന്തായാലും അവിടെ കൊണ്ടുതരാൻ പറ്റില്ല അയച്ചു തരാനും പറ്റില്ല നീ ഇവിടെ ജോലിക്കാരെ വരികയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അമ്മയ്ക്കത് കെട്ടപ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു അമ്മയോട് പറഞ്ഞത് അമ്മേ എന്തായാലും അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടട്ടെ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും അമ്മ ഈ കട്ടിപ്പണി അവസാനിച്ച് അതിനങ്ങ് പോകൂ അദ്ദേഹത്തെ അടുത്ത് കാണാമല്ലോ പിന്നെ മാസശമ്പളവും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ചപ്പോൾ അമ്മ പോകാൻ തുടങ്ങി അവരുടെ വീട്ടിലാരും ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ അവരുടെ അച്ഛൻ പറഞ്ഞ ഒരാളെ അവിടെ ഹോം നേഴ്സായിട്ട് നിയമിച്ചു അത്രയേ ഉള്ളൂ അവർക്ക് എന്നെയോ അച്ഛൻ്റെ ഹിസ്റ്ററിയോ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഗുണമുണ്ടായി മാഡം മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളമായിട്ട് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹവും അമ്മയെ സഹായിക്കാൻ തുടങ്ങി കാര്യം കുറച്ച് പണമൊക്കെ കൊടുക്കും പത്തും ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു മാസം അമ്മയ്ക്ക് കൊടുക്കും അത് എൻ്റെ കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് മാഡം ഞാൻ പഠിച്ചതും മറ്റും പക്ഷേ കല്യാണം അത് നടക്കാൻ ഒത്തിരി പാടായിരുന്നു ഒന്നാമത് ജാതകത്തിൻ്റെ പ്രശ്നം അതല്ലാതെ അമ്മയുടെ മുൻ ഭർത്താവ് അവിടെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് പോയ കഥകളുണ്ട് അമ്മ ആ കൂടി മുതലാളികളുടെ മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ പക്ഷേ കഥകൾ പറഞ്ഞു വരുമ്പോൾ അമ്മയാണ് നാട്ടിലെ ഏറ്റവും ചീത്ത സ്ത്രീ എന്നായിരുന്നു അതിപ്പോഴും അയാൾ തുടരുന്നുണ്ട് മാഡം എൻ്റെ കല്യാണമ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങിയതാണ് ആലോചിക്കാൻ പക്ഷേ വരും ആളുകൾ കണ്ടിട്ട് പോകും ഇഷ്ടപ്പെടും പക്ഷേ ഒരാൾ പോലും കല്യാണം കഴിക്കാൻ തയ്യാറായില്ല നാട്ടുകാർ അതേപോലെ കൊളുത്തി കൊടുക്കും പിന്നെ പലർക്കും മറ്റു പല രീതിയിലുള്ള അമ്മ എന്നെ ഒരു കോട്ട പോലെ നിന്ന് സംരക്ഷിച്ചതുകൊണ്ട് ആ സംരക്ഷണം താണ്ടി ഞാനങ്ങ് പോയതുമില്ല അങ്ങനെയായിരുന്നു അവസാനം ഏകദേശം ഒന്നേക വർഷത്തിന് മുമ്പാണ് എൻ്റെ മുതലാളി എന്ന് പറയുന്ന അച്ഛൻ മരിച്ചു പോയത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെയും ആശ്രയമില്ലാതായി എങ്കിലും എൻ്റെ കല്യാണം നടത്താനുള്ള കുറച്ച് പണം സ്വർണം ഒക്കെ സംഭരിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു തുക അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നത് പോലെ അതും ഡെപ്പോസിറ്റുണ്ട് മാഡം അങ്ങനെ കാര്യങ്ങൾ ഏകദേശം തട്ടി മുട്ടി മുന്നോട്ട് പോകാം എന്നൊരു സമാധാനമുണ്ടായിരുന്നു അവസാന കാലത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയത് വളരെ അനുഗ്രഹമായെന്ന് അമ്മയും പറയും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒത്തിരി ആലോചനകൾ മുടങ്ങിയ ശേഷം എനിക്ക് ഈ ഒരാലോചന വന്നത് ചെക്കൻ കാണാൻ സുന്ദരനാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങേർക്ക് വർഷത്തിൽ ഒന്ന് രണ്ട് വട്ടം ഫിറ്റ്സ് അതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ചെക്കപ്പൊക്കെ നടത്തുന്നുണ്ട് മരുന്നു കഴിക്കുന്നുണ്ട് എന്നാലും ചിലപ്പോൾ വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളിക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അച്ഛൻ മരിച്ചുപോയിട്ട് ഏതാനും വർഷങ്ങളായുള്ളൂ ടൗണിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളും കടമുറികളും കടമുറികളുമൊക്കെയുണ്ട് അതിനുള്ള വരുമാനം തന്നെ ലക്ഷങ്ങൾ വരും അതുകൊണ്ട് വേറെ ഒന്നിനും പോകണ്ട വീട്ടിലിരുന്നാൽ മതി ഞാൻ അയാളെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി മോൾക്ക് രാജകുമാരിയെ പോലെ വാഴാം എന്നാണ് എന്നെ വന്ന അമ്മായിമ്മ പറഞ്ഞത് എനിക്കതൊക്കെ മനഃപ്രയാസമുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ അമ്മയോട് പറഞ്ഞു മനസ്സിലാക്കി മോളെ ഇനിയും കാത്തിരുന്നാൽ മൂത്ത് തറിച്ച് മൂക്കിൽ പല്ലി വരും ഇതിപ്പോൾ കാണാൻ സുന്ദനാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇട്ട് മൂടാനുള്ള സ്വത്തുമുണ്ട് നമുക്കാവശ്യം പണമാണ് ഭർത്താവിത്തിൽ പോരായ്മ ഉള്ള ആളാണെങ്കിലും പ്രശ്നമില്ല കാര്യം പേരദോഷത്തിന് പോരായ്മ നമുക്ക് മില്ലടി എന്ന് പറഞ്ഞ് അമ്മ കണ്ണീരും മൂക്കുപിഴിച്ചിലുമൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ പുറത്തു ആ രോഗിയായ ഒരാളെ ശുശ്രൂഷിച്ചെങ്കിലും കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു മേഡം വലിയ രീതിയിലായിരുന്നു കല്യാണം നടന്നത് നാട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു ആളുകളല്ലേ കാര്യങ്ങൾ മണത്തറിഞ്ഞു എനിക്ക് കിട്ടിയത് വയ്യാത്ത ചെക്കനെയാണ് പണം കണ്ടാണ് കല്യാണം നടത്തിയത് എന്നൊക്കെ അവളുടെ സംസാരമുണ്ടായി അമ്മ പറഞ്ഞു അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ നിങ്ങളെങ്ങളുടെ പാട് നോക്ക് എന്ന് പറഞ്ഞാണ് പിടിച്ചു നിന്നത് എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അമ്മായിമ്മ എന്നോട് ആദ്യം പറഞ്ഞത് മോളെ സാധാരണ ഒരാളെപ്പോലല്ല എൻ്റെ മകൻ വരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിനക്കിവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പണത്തിനോ മറ്റു സൗകര്യങ്ങൾക്കോ ഒന്നും പിന്നെ ഭർത്താവിൽ നിന്ന് മറ്റു ഭർത്താക്കന്മാരെ പോലെ സ്നേഹം കിട്ടുന്ന മോൾ പ്രതീക്ഷിക്കരുത് കുറച്ചൊക്കെ ദേഷ്യക്കാനാണ് അഡ്ജസ്റ്റ് ചെയ്ത് മോളോട് നിൽക്കണം മോളുടെ അമ്മയുടെ പേരുദോഷം മോളെ ബാധിച്ചു നാട്ടുകാരെന്തൊക്കെ പറഞ്ഞു കാണും അതൊക്കെ കിട്ടുന്ന സഹിച്ചില്ലേ അതിൻ്റെ നൂറിലൊന്നുപോലെ സഹനം എൻ്റെ മകനെ സഹിക്കാൻ വേണ്ട അവൻ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമാണ് അവനൊരു തുണ വേണ്ടേ മോൾക്ക് ഞാനൊരു സുഹൃത്തിനെ ആയിരിക്കും എല്ലാം എന്നോട് തുറന്നു പറയാമെന്ന് പറഞ്ഞു എന്തായാലും അമ്മായിമ്മ നല്ലൊരു ജോലി ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായി അവർ മറ്റുള്ളവരെ പോലെയല്ല കുറച്ച് ട്രിക്കും കാര്യവിവരങ്ങളും ഒരു സ്ത്രീയാണ് ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്നവർക്ക് നന്നായിട്ടറിയാം ആരെയും ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാലോ എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ട്രിക്കുകളും അറിയാം അങ്ങനെ ഞാനവിടെ ജെല്ലായി മാഡം എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇനി ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കാരണം ഒരു ഭർത്താവിൻ്റെ ഒരു സവിശേഷതയും അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല രാവിലെ എഴുന്നേക്കും കാണാൻ സുന്ദരനാണ് പിന്നെ നമ്മൾ ബാത്റൂമിലെല്ലാം വെള്ളമൊക്കെ ചൂടാക്കി റെഡിയാക്കിയിട്ടിരിക്കണം നന്നായിട്ട് രാവിലെ കുളിക്കും അത് കഴിഞ്ഞ ശേഷം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും ഏറ്റവും വൃത്തിയായിട്ട് നടക്കാനുമൊക്കെ ഇഷ്ടമാണ് നല്ല സ്റ്റൈലിൽ താഴെ വന്ന് അപ്പോഴേക്കും ജോലിക്കാരി എല്ലാം ഉണ്ടാക്കി വയ്ക്കും ഫങ്ഷനൊക്കെ കഴിക്കും അത് കഴിഞ്ഞ ശേഷം വീട്ടിലൊരു മിനി സിനിമാ തിയേറ്റർ ഉണ്ട് അതിൽ സിനിമ കാണും ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും ലാപ്ടോപ്പും ഡെസ്ക് ടോപ്പും എല്ലാമുണ്ട് അത്യാവശ്യം അറിവുള്ള ആളുമാണ് പക്ഷേ ഈ പ്രശ്നം കൊണ്ട് ചെറിയൊരു മന്ദത അത് മാത്രമാണ് എന്നോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ പേരൊക്കെ വിളിച്ച് സന്തോഷത്തോടുവാണ് പെരുമാറുന്നത് പക്ഷേ മറ്റു കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല നമ്മളടുത്ത് എന്നാലും പറയും ദേഹത്ത് അങ്ങനെ കൈവയ്ക്കരുത് തുടരുത് ഇക്ളിയാകുന്നു ഇഷ്ടമല്ല എന്നൊക്കെ പറയും അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി മറ്റു കാര്യങ്ങൾ കുഴപ്പമില്ല അമ്മായിമ്മയുടെ ഒരാങ്ങളെ ഉണ്ട് പുള്ളിക്കാരൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല അദ്ദേഹമാണ് ഇവിടുത്തെ ഓളിനോള് പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മായിയമ്മ തന്നെയാണ് നോക്കുന്നത് പക്ഷേ അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം പുള്ളിക്കാരനാണ് മാമനാണ് ഇവിടുത്തെ ഡ്രൈവറും ഇവിടെ വലിയ രണ്ടും എസ് യു വികളുണ്ട് അതൊക്കെ നോക്കുന്നതും ഓടിക്കുന്നതും എല്ലാം പുള്ളിക്കാരനാണ് എന്തുകൊണ്ട് സഹായമാണ് എൻ്റെ ഭർത്താവ് പുറത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ാണ് പോകുന്നത് പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അനുസരിക്കുകയും സന്തോഷത്തോട് ചിരിക്കുകയൊക്കെ ചെയ്യും പുള്ളിയോട് നല്ല വൈബാണ് ഞങ്ങളുടെ കൂടെ ഒന്നും പുറത്തു വരികയൊന്നുമില്ല നിർബന്ധിച്ചാൽ ചിലപ്പോൾ മാമനുണ്ടെങ്കിൽ വരുമെന്നേ ഉള്ളൂ പക്ഷേ ഞാനും അമ്മാമ്മയും മിക്ക ദിവസങ്ങളും മാമൻ്റെ കൂടെ പുറത്തു പോകും ഷോപ്പിങ്ങിനും പർച്ചേസിനും എല്ലാം ആ സമയത്ത് എൻ്റെ ഭർത്താവ് വരില്ല കാര്യം പുള്ളിക്ക് അതൊന്നും ഇഷ്ടമല്ല വീട്ടിൽ പുറത്തും അകത്തും എപ്പോഴും കാണും അവരെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുകയാണ് എങ്കിലും അവരുടെ ഒരു കണ്ണ് എൻ്റെ ഭർത്താവിൻ്റെ മേൽ കാണും എപ്പോഴും ശ്രദ്ധ കിട്ടണം പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ നോക്കാൻ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും പക്ഷേ അവർ നിഗൂഢമായിട്ട് പുള്ളിയെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി എവിടെയും പോയി വരാം എൻ്റെ അമ്മ തനിയാണല്ലോ എൻ്റെ വീട്ടിൽ അവിടെ എൻ്റെ അമ്മായിമ്മ തന്നെ ഒരു സ്ത്രീയെ അറേഞ്ച് ചെയ്ത് കൊടുത്തു വീട്ടിൽ വന്ന് കൂട്ടുകിടക്കാനുമൊക്കെ അവർക്ക് പണം കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ അമ്മായിമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കും പലരൊക്കെ സാധനങ്ങളെല്ലാം മാസം ഒരു തുകയും കൊടുക്കും അതും എൻ്റെ അമ്മായിമ്മയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭർത്താവിൽ നിന്ന് ഇല്ലെങ്കിലും ബാക്കിയെല്ലാ കാര്യങ്ങളും ഓണം പോലായി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു സാരമില്ലടി ഇത് നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി അത് ഒഴിവായപ്പോൾ നിനക്ക് കിട്ടിയത് എന്തെല്ലാം സ്വഭാവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പണമായിരുന്നു മോളെ അതുകൊണ്ട് നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞമ്മ കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമുണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം അമ്മയുടെ ജീവിതം സുഖമായല്ലോ എന്ന് പറഞ്ഞു സത്യമായിട്ട് എനിക്ക് മാഡം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഭർത്താവിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ സംതൃപ്തിയായിരുന്നു എൻ്റെ ജീവിതം ഇത്രയും ശാന്തിസുന്ദരമാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചോദിച്ചു എൻ്റെ അമ്മായിമ്മ ചേച്ചി ചേച്ചിയുടെ പ്ലാൻ എന്താണ് ചെക്കനെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന കുട്ടികളൊന്നും ഉണ്ടാവില്ലെന്നും നമുക്കറിയാമല്ലോ പുറത്തും അതേ സംസാരമാണ് നമുക്ക് അടുത്തൊരു തലമുറ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ നല്ല സംസാരമുണ്ട് നാണക്കേടാണ് ഈ കല്യാണത്തിൽ അത് ചേച്ചിക്ക് അറിയാമല്ലോ എന്ന് അപ്പോൾ അമ്മായിമ്മൻ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ അവൻ എന്തെങ്കിലും രീതിയിൽ മെച്ചപ്പെടുമെന്ന് അറിയില്ലല്ലോ മോളെ എന്തെങ്കിലും ഗുണമുണ്ടോടി എന്ന് അമ്മ എൻ്റെ തോളത്ത് മുട്ടിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല അമ്മയെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മയ്ക്കറിയാമല്ലോ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താ സ്വഭാവം എന്ന് മാമൻ ഇരിക്കുന്നു അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് അപ്പം മാം പറഞ്ഞു മോളെ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയുമെന്നാണ് അവനെ കൊച്ചിലെ തൊട്ട് ഞാൻ കാണുന്നില്ലേ സാരമില്ല എന്ന് പറഞ്ഞു പിന്നീട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി അമ്മ ഞാനിവിടെ അത്താഴം കഴിച്ചു അദ്ദേഹം നേരത്തെ പോയി കിടന്നു കേട്ടോ ആ സമയത്ത് അമ്മയോട് പറഞ്ഞു മോളെ ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും നമ്മളുടെ ഈ ജീവിതവും ഈ ഒരു ദാമ്പത്യവും ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ് അമ്മയെന്താ പറഞ്ഞു വരുന്നത് മോളെ എൻ്റെ മോനെക്കൊണ്ട് ഒന്നും പറ്റില്ലെന്നും അവർ കുട്ടികളൊന്നും ഉണ്ടാകില്ലെന്നൊക്കെയാണ് പുറത്ത് സംസാരം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം വലിയ ഇമ്പ്രൂവ്മെൻറ്റൊന്നും ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ നമുക്ക് അതൊക്കെ എന്ന് മാറ്റിയെടുക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞമ്മ ഞാനിപ്പം എത്ര എടുത്താലും പുള്ളിക്കാരനോട് ശരിയാകുമെന്ന് തോന്നില്ലെന്ന് അപ്പം അമ്മ പറഞ്ഞു എടി പൊട്ടി അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നീ ഗർഭിണിയാകണം നമുക്ക് ഒരു കുട്ടി വേണം അതെങ്ങനെ നടക്കും അമ്മയെന്ന് അപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആദ്യം ആലോചിച്ചത് എന്താണെന്ന് അറിയാൻ മോളെ നമുക്ക് ഡോക്ടർമാരെ കാണാം ഇപ്പോൾ കൃത്രിമമായിട്ട് വേറൊരാളുടെ എന്തെങ്കിലും സംഗതിയൊക്കെ മതിയല്ലോ ഗർഭിണിയാകാൻ അമ്മേ എടി അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ എൻ്റെ അമ്മായി അമ്മയാണ് എനിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത് നീ പെട്ടെന്ന് ഗർഭിണിയാകണം ഞാൻ പിന്നെയും പറഞ്ഞപ്പം അമ്മ പറഞ്ഞു നീ ഒന്നും മിണ്ടട്ട എൻ്റെ കൂടെ നിൽക്കുമ്പോളെ നമുക്ക് എല്ലാം ശരിയാക്കാം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞു പക്ഷേ നീ ആ വഴിക്ക് പോകണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത് പിന്നെന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞു എന്തായാലും നീ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടണം അതിനിട്ട് കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഞാൻ ഞാനോർത്ത് എന്താണെന്ന് അറിയാമോ നിൻ്റെ ജീവിതത്തിൽ പുരുഷന്മാർ വേണം ദാമ്പത്യത്തിൻ്റെ എല്ലാ രസങ്ങളും നിനക്കും കിട്ടണം അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മയമ്മ എന്നോട് പറഞ്ഞു നടക്കുമെടി അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചെക്കന്മാർ നമുക്ക് വേണ്ടത് ഇരുപത്തൊന്ന് ടു ഇരുപത്തഞ്ച് വയസ്സുള്ള ചെക്കന്മാർ അമ്മ ഇതൊക്കെ എന്താ പറഞ്ഞത് നീ കിടന്ന് ചാടാതെ രണ്ടും കൽപ്പിച്ച് ഇതിലിറങ്ങാനാണ് എൻ്റെ പ്ലാന് ഒന്നുകിൽ നീ വീട്ടിൽ പോകും അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ മുഖം കുരിച്ചപ്പോൾ അമ്മയെ പറഞ്ഞു മോളെ എടി നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി അല്ലേ പറഞ്ഞത് അമ്മയുടെ കൂടെ നിൽക്ക് അന്ന അമ്മ പറ എടി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള നല്ല സുന്ദരന്മാരെ ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളായിരിക്കണം അവരിൽ നിന്ന് വേണം നമുക്കൊരു കുഞ്ഞിനെ കിട്ടാൻ അമ്മേ ഇതൊക്കെ എങ്ങനെ നടക്കും എടി ഒരു പ്രശ്നവുമില്ല മാമനാണ് ഇതെല്ലാം ചർച്ച ചെയ്തതിനോട് പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കർമ്മങ്ങളിലേക്ക് കടക്കുന്ന ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട് അവർ വന്ന് നിൻ്റെ ദാഹവും മോഹവും എല്ലാം വർഷമഴ പേയിപ്പിച്ച് മാറ്റിയെടുക്കും അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് ഒരു കുട്ടിയും പിന്നെ ഒരാൾ മാത്രമായി കഴിഞ്ഞാൽ അത് ഇന്ന ആളുടെ കുഞ്ഞാണെന്ന് ഒരു കൺഫ്യൂഷൻ കാണും ഇത് അങ്ങനെ നമുക്ക് ഏകദേശം നാല് പേരെങ്കിലും വേണം അവർ മാറി മാറി വന്നോട്ടെ അവരുടെ വർഷം ിൽ നിനക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പറഞ്ഞു അമ്മ അമ്മയെന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നടക്കും ഒരു പ്രശ്നവുമില്ല അതിനുള്ള അറേഞ്ച്മെൻറ് ഉണ്ട് എൻ്റെ മോള് സർവസന്നദ്ധിയായിട്ടിരുന്നുള്ളൂ നല്ല കിടന്ന സുന്ദരമാരായിരിക്കും വരുന്നത് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടി ഏറ്റവും സൗന്ദര്യമുള്ളതായിരിക്കും അവന്മാർക്ക് പോലും ഇതൊന്നും അറിയാനിവിടെ വരില്ല അതേപോലെ ആരുടെ കുട്ടിയാണെന്നുള്ള കൺഫ്യൂഷൻ നിനക്കും ഉണ്ടാകില്ല കാര്യം നിനക്ക് പോലും അറിയില്ല ആരുടെ കുട്ടിയാണെന്ന് അങ്ങനൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാലത്ത് എന്ത് സേവനവും കിട്ടുമ്പോളെ നീ എന്നെ എന്ന് പറഞ്ഞു ഞാൻ വല്ലാതെ ഷോക്കായിരുന്നു അമ്മായിമ്മ എന്നെ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞത് മനസ്സിലാക്കി ഞങ്ങൾക്ക് അവിടെ ടൗണിൽ ഒരു ഫ്ലാറ്റുണ്ട് അതിൽ നേരത്തെ ആളുകളുണ്ടായിരുന്നു ഇപ്പോഴത് ഒഴിഞ്ഞുകിടപ്പാണ് ഇടയ്ക്കൊക്കെ അമ്മായിമ്മ പോയത് വൃത്തിയാക്കാറുണ്ട് അവിടേക്ക് നമ്മൾ പോയാൽ മതി ഒരു നാലോ അഞ്ചോ മണിക്കൂർ അവിടേക്ക് ഏറ്റവും നല്ല സുന്ദരന്മാരെ മാമൻ കൊണ്ടുവരും അങ്ങനെ ഒരു മാസം അടുപ്പിച്ച് കുറേയധികം ദിനങ്ങൾ അത് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് നോക്കാം എന്ന് അമ്മ പറഞ്ഞു എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് പക്ഷേ എൻ്റെ അമ്മായിയമ്മയുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു എൻ്റെ അമ്മയോട് അത് പറയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല എല്ലാം എൻ്റെ അമ്മയമ്മുടെയും എൻ്റെ മാമൻ്റെയും ബുദ്ധിയായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്കൊരു അവസരമുണ്ടായത് അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു നീ ഒരിക്കലും ഒരു കന്നിപ്പെന്ന് അവനോട് പറയരുത് മാനസികമായുള്ള അടുപ്പം ഉണ്ടാക്കരുത് അവൻ്റെ സൗന്ദര്യം അത് കണ്ട് നീ ഒന്ന് ഭ്രമിക്കുന്നു അത് മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് ഒന്ന് പ്രാവർത്തികമാക്കാം അത്ര മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ആർക്ക് മനസ്സ് കൊടുക്കരുത് പ്രേമിക്കാനോ സംസാരിക്കാനോ പോകരുത് എന്നും പറയുകയും ചെയ്തു എന്തായാലും ആദ്യം ഞാൻ പോയതില്ലേ മാഡം ഒരു പി ജിക്ക് പഠിക്കുന്ന ചെക്കനാണ് ദൈവമേ എൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനൊരു സൗന്ദര്യമുള്ളവനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഒരു ജിമ്മൻ ചെക്കൻ അവനെ എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടമായി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടന്നു ഞാൻ പറഞ്ഞു മോനെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു എൻ്റെ മാമൻ്റെ പേരാണ് പറഞ്ഞത് മാമൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന് ഗൾഫിൽ ബിസിനസ്സാണ് പക്ഷെ പുള്ളിക്ക് വേണ്ടത്ര കഴിവുകളെന്നുള്ളൊരു മനുഷ്യനല്ല ചേച്ചി ബുദ്ധിമുട്ടുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്തായാലും മാമൻ ഒരു മെടുക്കനാണ് അങ്ങനെയാണ് മാഡം എനിക്ക് ആദ്യമായൊരു അവസരമുണ്ടായത് പക്ഷേ ആ ചെക്കൻ ആദ്യം എടുത്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു മനസ്സിൽ ഇതെങ്ങനെയായിരിക്കും എന്നോട് പരിചയമുള്ളതുപോലെ പെരുമാറി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ജപ്രാളവും പരവേശവും ഉണ്ടാകുമോ എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ തോന്നുമോ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു പക്ഷേ ചെക്കൻ സകലകലാ വല്ലവനാണ് പണത്തിനു വേണ്ടി അവൻ ഇതുപോലെ പലവിധ പിന്മുറ്റവും മുൻമുറ്റവും വൃത്തിയാക്കിയവനാണ് പണി അറിയാവുന്ന തോട്ടക്കാരൻ വന്നരല്ലേ മാഡം പൂവും കായും ഫലഭൂഷ്ടമായ തോട്ടത്തിലുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ നടക്കാനുള്ള കാര്യങ്ങൾ ഇത്രയും മനോഹരമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലുള്ള മധുരതരമായ നൊമ്പരമായിരുന്നു എനിക്കുണ്ടായത് ആദ്യമൊന്നും സഹരണ മനോഭാവം എന്നിലില്ലായിരുന്നു പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സഹകരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യമെന്ന് പതുക്കെ പതുക്കെ എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി ഒരു താറാവിനെ എടുത്ത് വെള്ളത്തിലിട്ടാൽ എന്തായാലും അത് മുങ്ങി ചത്തു പോകില്ല തുഴിഞ്ഞു തൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഉള്ളിലും മോഹങ്ങളുടെ അഗ്നിപർവ്വതം ചാരം മൂടിക്കിടക്കുന്നുണ്ടാകും എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ പൊട്ടിത്തെറിച്ച് ലാഭം പുറത്തേക്ക് അത് എനിക്ക് മനസ്സിലായി ഒഴുകാൻ ഞാൻ റെഡിയായിരുന്നു ആയിരുന്നു ഒഴുക്കാനും അങ്ങനെ ഒഴുകിയൊഴുകി ഒഴുകി ഞാനെൻ്റെ ആദ്യത്തെ പാഠശാല കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി ഇനിയിപ്പോൾ ആര് വന്നാലും എനിക്ക് ലാഭമാണ് അമ്മായിമ്മ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു സേഫ് ഡയറ്റാണെന്ന് പറയണമെന്നും പിന്നെ സുരക്ഷകളൊന്നും പാടില്ലെന്നും പക്ഷേ എന്തിനാണെന്നുള്ള കാര്യം അവരോട് ഒരിക്കലും പറയരുത് എന്നും പറഞ്ഞിരുന്നു അനാവശ്യമായ ഒരു എൻഡിമസിയും പാടില്ലെന്ന് പറഞ്ഞു അത് അക്ഷരം ഞാൻ പാലിച്ചു ആ ആഴ്ചയിൽ പിന്നെ വേറൊരാൾ വന്നു അങ്ങനെ നാല് പേരായിരുന്നു ഈ യജ്ഞത്തിൽ പങ്കെടുത്തത് ഏകദേശം രണ്ടേകാൽ മാസമെടുത്തു മാഡം ഇതിനൊരു പരിസമാപ്തി കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ഓക്കെ ആയി സക്സസ്സായി ഇപ്പോൾ കുറ്റം പറഞ്ഞവർക്കെല്ലാം സമാധാനമായി എല്ലാവരും സന്തോഷത്തോടെ എന്നെ കാണാൻ വരികയാണ് എൻ്റെ അമ്മയും പക്ഷേ അമ്മയോട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയാൻ പോയില്ല അമ്മയുടെ പോലൊരു സിറ്റുവേഷൻ ആണ് എൻ്റെയും അമ്മയ്ക്ക് പിന്നെ ആകെ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ എനിക്കിവിടെ ഒരിക്കൽ പോലും മാരുടെ കുട്ടിയാണെന്ന് ഊഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഞാൻ ഓർക്കുകയാണ് നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ കാണിക്കുന്നത് ഒരിക്കലും നീതിയുള്ള കാര്യങ്ങളല്ല അതൊന്നും അതിലേക്ക് ഞാനും പെട്ടുപോയല്ലോ ഓർക്കുകയാണ് ആദ്യമൊന്നും എനിക്ക് മനസ്സാക്ഷിക്കുത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അത് എൻ്റെ കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കുമോ മാഡം എൻ്റെ മനസ്സിൽ അനാവശ്യ ചിന്തകളാണ് അതൊഴിവാക്കി പ്രാക്ടിക്കലായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാഡം ഈ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് എനിക്ക് ഉപദേശങ്ങൾ തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പലപ്പോഴും മനുഷ്യൻ നിലനിൽപ്പിനായി അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനായി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും മറ്റുള്ളവർക്ക് ദഹിക്കുന്നതല്ല ഞെട്ടിക്കുന്നതും ആയിരിക്കും പക്ഷേ നമ്മൾക്കെല്ലാവർക്കും ആരും അത്ര നല്ലവരാണെന്ന് സ്വയം അവകാശപ്പെടാൻ പറ്റില്ല നമുക്കെല്ലാം കുഴിച്ചിടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല രഹസ്യങ്ങളുമുണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് തുടരുന്നുണ്ട് ഇനി അത് ചെയ്തേക്കും ഒന്നും പറയാൻ പറ്റില്ല കാര്യം മനുഷ്യൻ്റെ ജീവിതം ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ ഒത്തിരി ഒത്തിരി കടമ്പകൾ ചാടിക്കടക്കേണ്ടതാണ് അതിൽ എല്ലാവർക്കും ഇപ്പോൾ നന്മ പിന്തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല പക്ഷേ മറ്റൊരാളെ ദ്രോഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ രഹസ്യ കൊണ്ടോ അല്ലാത്ത കൊണ്ടോ മറ്റൊരാളെ ദ്രോഹിച്ചാൽ മാത്രം അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ അമ്മായിയമ്മയുടെയും അമ്മാവൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് പിന്നെ നിങ്ങൾ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വന്ന ആളുമാണ് ഒരു കണക്ക് നോക്കുമ്പോൾ അമ്മായിമ്മ പറഞ്ഞു ശരിയാണ് പണമുണ്ടെങ്കിൽ എന്ത് ഉടായ്പ്പ് വേണമെങ്കിലും ഈ കാലത്ത് കൃത്യമായിട്ട് നടത്താൻ പറ്റും പക്ഷെ അമ്മായിമ്മ ആലോചിച്ചപ്പോൾ അങ്ങനെ വേണ്ട എന്തായാലും ഭർത്താവിൽ നിന്ന് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്തായാലും ഒരു പെണ്ണ് അവൾ എന്താണെന്നെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ വക്രബുദ്ധി കാര്യം ആ സ്ത്രീ എത്രയധികം ഇങ്ങനൊരു ബുദ്ധി ഉള്ളവളായിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ അറേഞ്ച് ചെയ്തത് കാര്യം അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി രാക്ഷസിയാണ് അവരുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ സമ്മതിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ വന്നു ഇനിയിപ്പം ഈ ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല കാര്യം വന്നവർ പൈസയ്ക്ക് വേണ്ടി വന്നവരാണ് അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്തു നിങ്ങൾക്ക് പ്രതീക്ഷിച്ചത് കിട്ടുകയും ചെയ്തു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛൻ ആരായാലും നിങ്ങൾ കുട്ടിയുടെ അമ്മയല്ലേ അതുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുക ജീവിക്കാൻ വേണ്ടിയിട്ടും സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഇതിലും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകൾക്കാണ് നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നാകാം എന്തായാലും ഈ കഥയിൽ നല്ല കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമല്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അനുഷ്ഠിക്കുന്ന കാര്യമാണ് അതിലിപ്പോൾ ഇനി പശ്ചാത്തലം വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയിട്ടോ കാര്യമില്ല കാര്യം നിങ്ങൾക്ക് പണം അമ്മായിമ്മയുടെ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കംഫോർട്ടബിളാണ് അപ്പം ഈ സമയത്ത് ടെൻഷൻ അടിക്കാതെ അവരുടെ ഇഷ്ടത അനുസരിച്ച് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിലനിർത്തി സമൂഹത്തിൽ ഒരു മറ സൃഷ്ടിച്ച് നല്ലവളായിട്ട് നല്ലൊരു ഭാര്യയായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബവും നിങ്ങളുടെ കുടുംബവും സുഖമായിട്ടിരിക്കും അപ്പം എന്തായാലും ഇതൊക്കെ വലിയ നിഗൂഢമായ അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ച് പെരുമാറുക ഒരു കളത്തിലിറങ്ങി ആടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആടേ പറ്റുകയുള്ളു അല്ലേ ഇപ്പോൾ എന്ത് ചെയ്യാൻ കളം നിറഞ്ഞാടുക ഒരാളൊരു കുരുപുത്തി പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ ആ കുരുട്ടുബുദ്ധിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുക മാത്രമേ കാര്യങ്ങൾ അവിടെ ശരിയാകുകയുള്ളൂ അമ്മായിമ്മ ബുദ്ധി രാക്ഷസിയാണ് അവർ ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലതൊന്നുമല്ല പക്ഷേ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ കൂടെ കൂടി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചേർന്ന് പോകുന്നതാണ് നല്ലത് അതല്ലാതെ ഇതിലിപ്പോൾ ടെൻഷൻ അടിച്ചിട്ടോ കൊള്ളം കലക്കിയിട്ടോ യാതൊരു കാര്യമില്ല വരുന്നത് വരുന്നിടത്ത് കാണാം എന്നുള്ള രീതിയിൽ സ്നേഹവും സമാധാനമായിട്ട് പോവുക എന്നെ ഈ കഥയിൽ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അടിപൊളി ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റില്ല മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാ രീതിയിലുള്ള തറവിലകൾ കാണിക്കുന്നു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ നേരല്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത് ആരെയും ദ്രോഹിക്കുന്നില്ലെങ്കിൽ വെറുതെ ഇവിടെയെന്നാണ് തോന്നുന്നത് പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കെതിരെ ന്യായീകരണം കണ്ടെത്താൻ പറ്റുന്ന ഭാഗം